കൊല്ലം കിളികൊല്ലൂർ ലോക്കപ്പ് മർദ്ദനക്കേസിലെ പരാതിക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം ഇടനിലക്കാരെ വിട്ട് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതായി മർദ്ദനമേറ്റ് വിഘ്നേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സസ്പെൻഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈനികനായ വിഷ്ണു സഹോദരൻ വിഘ്നേഷ് എന്നിവരെ മർദ്ദിച്ചതിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർക്കു വേണ്ടി പോലീസ് ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ വിഘ്നേഷ് ഉന്നയിക്കുന്നത് കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് പറ്റിപ്പോയതാണ് ഒരു നിമിഷത്തെ ആവേശത്തിന് പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പണം ഞങ്ങളുടെ പേരിലുള്ള കേസ് ഒന്ന് പിൻവലിക്കണം അപ്പൊ നമ്മൾ അതിന് തയ്യാറല്ല അപ്പൊ ഇവർ പറയുന്നത് ഞങ്ങളുടെ പേരിലുള്ള എന്റെയും എന്റെ സഹോദരന്റെയും പേരെയുള്ള കള്ളക്കേസ് ഇനിയും കൂടുതൽ ബലപ്പെടുത്തുമെന്നാണ് അവർ ബലപ്പെടുത്തട്ടെ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് വരണം ആ നമ്മൾ മുന്നോട്ട് തന്നെ കേസിൽ സസ്പെൻഷനിലുള്ള സിവിൽ പോലീസ് ഓഫീസർ വീടിന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും വിഘ്നേഷ് ആരോപിക്കുന്നു ലോക്കപ്പ് മർദ്ദന കേസിൽ സാക്ഷികളുടെ മൊഴിയെടുക്കാൻ പോലും അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട് ഇപ്പം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ഇതിനകത്ത് നടന്ന എന്താണെന്നുള്ളത് മർദ്ദനം നടന്നിട്ടുണ്ടെന്നും പക്ഷെ അതിന് സാക്ഷി ഇല്ലെന്ന് പറയുന്നത് പച്ചക്കള്ളോ ആ സ്റ്റേഷനിൽ കണ്ടു നിന്ന ആൾക്കാരുണ്ട് അവരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് സമയമില്ല താല്പര്യം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടിൽ വരും അപ്പൊ നടപടി വരും അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അവരെ അതേസമയം ഒരു തവണ പോലും വിഘ്നേഷിനെയോ വിഷ്ണുവിനെയോ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേസ് അന്വേഷണം നടക്കുകയാണ് അതിനിടെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണെന്നും അവർ പറഞ്ഞു ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് ട്വന്റി കൊല്ലം